ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പെപ്പർപേരക്ക് യുവർ ഫുഡ് ഗാലക്സി. എല്ലാവരും സുഖമായി ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു അടിപൊളി ഡിഷായിട്ടാണ്. ബീഫിൻ്റെ കരൾ വെച്ചിട്ടുള്ള ഒരു ബീഫ് കരൾ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടി 1/2 kg ബീഫിൻ്റെ കരൾ എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് കട്ട് ചെയ്തെടുത്തതാണ്. ഇത് നമ്മളൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 teaspoon മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് സാധാ മുളക് പൊടിയാണ്, കാശ്മീരി ചില്ലി അല്ല. അതേ അളവിൽ തന്നെ 1 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 teaspoon കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയാണ് പൊടികളായി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ചെറുത് മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. വേവിച്ചെടുത്തിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഇത്രയും ഐറ്റംസൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. അത് വേവിച്ചെടുത്തിട്ടുണ്ട്. 10-20 minutes നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് അടുപ്പ് കത്തിച്ചിട്ട് ഒരു പാൻ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 കീറിയത് ഇട്ട് കൊടുക്കണം. 4-5 എരിവുള്ളത്. ഇനി ഇതിലേക്ക് 2 കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്ത് കോരി മാറ്റിവെക്കാം. ഇതേ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതേ എണ്ണയിൽ അരഞ്ഞു വെച്ചിരിക്കുന്ന 1 ഇഞ്ചി ചേർത്ത് കൊടുക്കാം. 1 ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 10 വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞിട്ടില്ല, നല്ല വൃത്തിയാക്കി കഴുകിയതിന് ശേഷം ചതച്ചെടുത്തിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ടേസ്റ്റും ആയിരിക്കും, ഒരു പ്രത്യേക മണവും കിട്ടും. അതുപോലെ തന്നെ ചെറിയ ഉള്ളി 5 വലിയത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും വറ്റൽ മുളക് 1 teaspoon അല്ലെങ്കിൽ 2 teaspoon ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കി കൊടുക്കാം. നല്ല എരിവുള്ളതാണെങ്കിൽ 1 teaspoon ചേർത്താൽ മതിയാകും. ഇപ്പോൾ എരിവില്ലാത്തതാണെങ്കിൽ 2 teaspoon ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 teaspoon മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളക്കാം. അതുപോലെ തന്നെ 1/4 teaspoon പെരുംജീരകവും കൂടെ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കുക. കുരുമുളകാണ് നമുക്ക് എപ്പോഴും കരൾ ഫ്രൈക്കും കരൾ റോസ്റ്റിനൊക്കെ ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ 1.5 tablespoon കുരുമുളക് പൊടിച്ചതാണ് എടുത്തിരിക്കുന്നത്. അതും കൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കരൾ ഇട്ട് കൊടുക്കുകയാണ്. കരളിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി ഇളക്കി എടുത്തതിന് ശേഷം ആ മസാലകളും ഇതെല്ലാം കൂടെ നന്നായിട്ട് കരളിലേക്ക് പിടിക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് 1 teaspoon ഗരം മസാലയും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. 10 നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതുവരെ ഇതുപോലെ നന്നായിട്ട് ഉള്ളിയിലും ആ മസാലയിലൊക്കെ കിടന്ന് കരൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പത്ത് മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ കരളൊക്കെ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അവസാനമായിട്ട് 1 ചെറിയ സവാള ഇതുപോലെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ കരൾ ഫ്രൈ, ബീഫ് കരൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ചൂടോടുകൂടെ പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു കരൾ ഫ്രൈ ആണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ എരിവുള്ളതുമായിട്ടുള്ള ഒരു കരൾ ഫ്രൈ ആണിത്.
നിങ്ങൾ തീർച്ചയായിട്ടും കരളൊക്കെ മേടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം വറുത്ത് കോരി മാറ്റിയ കറിവേപ്പിലയും പച്ചമുളകൊക്കെ നമ്മൾ അതിൻ്റെ പുറത്തേക്ക് കിട്ടും, ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ വരുന്നതായിരിക്കും. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താലേ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ മറക്കരുത്.